രക്താർബുദം ബാധിച്ച് ചികിത്സയിലായ ഗോതമ്പ് റോഡിലെ അൽത്താഫിന്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ജനീയ കമ്മിറ്റി വഴി ലഭിച്ച തുക അൽത്താഫിന്റെ കുടുംബത്തിനും ബാക്കി വന്ന തുക വിവിധ നിർദ്ധനരായ രോഗികൾക്കും വിതരണം ചെയ്തു. ഗോതമ്പ് റോഡ് AMI മദ്രസാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തുക സമാഹരിക്കാൻ മുൻകൈയെടുത്ത ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന് പൗരാവലിയുടെ ആദരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു സമ്മാനിച്ചു. രക്താർബുദം ബാധിച്ച് ചികിത്സയിലായ ഗോതമ്പ് റോഡിലെ അൽത്താഫിന്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായധനമായി ലഭിച്ച 81,52,065 രൂപയിൽ അൽത്താഫിന്റെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 60,00,000 രൂപയാണ് മാറ്റിവെച്ചത്. ചിലവ് കഴിച്ച് ബാക്കി വന്ന 20,92,065 രൂപ ചികിത്സിക്കാൻ പണമില്ലാതെ പ്രയാസമനുഭവിക്കുന്ന ക്യാൻസർ കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള 27 രോഗികൾക്കും കൊടിയത്തൂർ, കാരശ്ശേരി, മുക്കം, കീഴ്പറമ്പ് പഞ്ചായത്തുകളിലെ പാലിയേറ്റീവിന് കീഴിലുള്ള 52 വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ധനസഹായമായും വിതരണം ചെയ്യുകയായിരുന്നു. ഗോതമ്പ് റോഡ് AMI മദ്രസാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അൽത്താഫിൻ്റെ പിതാവ് ഹനീഫയാണ് രോഗികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തത്. മനോഹരമായിട്ടുള്ള ചടങ്ങാണ്. ബാഹികളെ സുതാര്യമായി ഏൽപ്പിക്കുന്ന ഒരു ശ്രേണി കണ്ടോ. ഒരാളുടെ അഭിമാനം നമ്മൾ സൺ ഓഫ് സക്കീർ, ബഷീർ, പുതിയാരമ്മൽ, ആനയംകുന്ന് ബിജീഷ്. ജനകീയ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ബഷീർ പുതിയോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, കീഴ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി ഷംലുലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സൂഫിയാൻ, നാസർകൊളായി സുജാട്ടോം, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പോൽകുന്നത്ത്, MT സത്താർ, ജനകീയ കമ്മിറ്റി കൺവീനർ കബീർ കണിയാത്ത്, പി അബ്ദുൾ സത്താർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിന് പൗരാവലി ആദരിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനുള്ള ഉപഹാര സമർപ്പണം നടത്തി. ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ സലാം തർമ്മൽ, മീഡിയ കോർഡിനേറ്റർ സാലിം ജീറോഡ്, സലീം കോയ, MK സത്യനാഥൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.